എന്തെങ്കിലും ഇതുപോലെ ലൂപ്പ് ഹോൾ എന്തൊരു ഇഷ്യൂ ലോയിൽ വരുമ്പോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ. അപ്പോൾ ആൾക്കാരിലേക്ക് ബെനിഫിറ്റ്സ് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നത് പലപ്പോഴും ബ്യൂറോക്രസിയുടെ ഒരു എന്തെങ്കിലും കുറവുകൊണ്ട് ആയിക്കൂടെ, അല്ലെങ്കിൽ പലപ്പോഴും ആണല്ലോ എന്നുള്ളൊരു റിയാലിറ്റി, ഒരു റിയലൈസേഷൻ വന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ഫോക്കസ് മച്ച് ഓൺ ഹൗ ഐ വാസ് ഡെലിവറി, ആൻഡ് ബൈ ദ ഡേ ഓഫ് ഇന്റർവ്യൂ ഐ വാസ് വെരി അണ്ടർ കോൺഫിഡൻറ്റ്. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡൻറ്റ് ആയിട്ടാണ് ഹാളിലേക്ക് കയറുന്നത് തന്നെ. പിന്നെ എനിക്ക് കിട്ടിയ ബോർഡും ഭയങ്കര ഫാക്ച്വൽ ആയിരുന്നു, അപ്പോൾ എനിക്കത് കോൺവെർസേഷൻ മോഡ് ആക്കാൻ പറ്റിയില്ല. സോ ഓൾ ഓഫ് ദാറ്റ് ഹാപ്പൻ. ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇത് വന്നിട്ടില്ല, നീ ചെയ്യണ്ട അല്ലെങ്കിൽ വേറെ നോക്കിക്കൂടെ എന്നുള്ളത് ഒരിക്കലും വന്നിട്ടില്ല. വൺ ലെസൺ ഓർ വൺ മോട്ടിവേഷൻ ദറ്റ് ഐവ് ഹാഡ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഗിവൺ ടു എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ബൈ മൈ മദർ. അമ്മ എപ്പോഴും പണ്ട് തൊട്ടേ, ചെറുതാകുമ്പോൾ തൊട്ടേ ഭയങ്കര ഷീസ് എൻവയൺമെൻറ്റലിസ്റ്റ് ബൈ നേച്ചർ. അപ്പോൾ ഷീ ഓൾവേസ് എൻഷുവർഡ് ദാറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യം. അപ്പോൾ ദാറ്റ് ഹസ് ബീൻ ദെയർ ഇൻസൈഡ് മീ. ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ഷിനാസ്, ഐലൻഡ് ഐ എസിൻ്റെ ഡയറക്ടറുടെ ആളാണ്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭരതാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഭരതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഭരത് കൃഷ്ണ പിഷാരടി. ഭരത്തിൻ്റെ വീട് തൃപ്പൂണിത്തുറ. ഭരത് പഠിച്ചത് എറണാകുളത്ത്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഭരത്തിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽ എൻതുസിയാസ്റ്റാണ്. ഇഷ്ടംപോലെ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനും കിട്ടേണ്ട ആ ബെനിഫിറ്റുകൾ വേണ്ടാന്ന് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സിവിൽ സർവീസിലേക്ക് വന്നത്? സാർ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു മാസ്റ്റേഴ്സ് ചെയ്ത് അങ്ങനെ പോകാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കോളേജ് ചെല്ലുന്ന സമയത്ത് സീനിയേഴ്സൊക്കെ പറയും നിങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം, ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് അവസാനം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സംഭവം തുറന്നു കിട്ടും, അപ്പോൾ അതിലേക്ക് പോകണം എന്ന് പറയും. ഞാൻ ആദ്യത്തെ കൊല്ലം തൊട്ടേ ഓക്കെ ഇതാണ് എൻ്റെ സംഭവം, മാസ്റ്റേഴ്സാണ് എൻ്റെ സംഭവം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോളേജിൽ ഒരു ടീം ഫോം ചെയ്ത് അതിലേക്ക് പോയി. അങ്ങനെ സെക്കൻഡ് തേർഡ് ഇയർ ഫുൾ അതിൽ ബിസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ്റെ പോകുന്ന സമയത്താണ് ഞാൻ മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒയിൽ ജോയിൻ ചെയ്തത്, മാഡ്. അപ്പോൾ മാഡ് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം, ആ സമയത്ത് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടൊരു എൻ ജി ഒ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പഠിപ്പിക്കാം ഫ്രീ ടൈമിൽ എന്നുള്ളതിലാണ് പോയത്. പക്ഷെ അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, ഐ തിങ്ക് ലൈഫിൽ തന്നെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഓക്കെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ റോൾ ഇൻ ദ ലൈഫ് ഓഫ് വൾണറബിൾ പീപ്പിൾ, എസ്പെഷ്യലി വൾണറബിൾ ചിൽഡ്രൻ മനസ്സിലാക്കിയത്. എന്തായിരുന്നു ഇൻസിഡൻറ്റ്? ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഞാൻ മേക്ക് എ ഡിഫറൻസ് പാർട്ട്ണർ ചെയ്യുന്ന ഒരു ചാരിറ്റി ഹോം ഉണ്ടായിരുന്നു. ബേസിക്കലി വൾണറബിൾ ചിൽഡ്രൻ, അതായത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഓർഫൻസ് അല്ല, ബട്ട് ഓർഫൻസും ഉണ്ടാവും, അതുപോലെ തന്നെ അബ്യൂസ് ഫേസ് ചെയ്ത ഫാമിലീസ് എന്ന് വരുന്ന കുട്ടികൾ, അവരെയൊക്കെ ഷെൽട്ടർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യായിരുന്നു എൻ്റെ റോള് ആ സമയത്ത്. അപ്പോൾ ഒരു പോയിന്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷനിൽ ഈ ജെ ജെ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഓർഡർ വന്നു. അങ്ങനെ ഈ ഷെൽട്ടർ ഹോം റൂൾസ് പാലിക്കുന്നില്ല എന്നുള്ളത് വന്ന് അത് ക്ലോസ് ഡൗൺ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മളുടെ അറിവിൽ ആ സിറ്റിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫങ്ഷനിങ് ഷെൽട്ടർ ഹോംസ് ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര അടിപൊളി ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഷെൽട്ടർ ഹോമാണ്, കുട്ടികൾക്ക് ഇത്രയധികം കെയർ കിട്ടുന്ന വേറെ ഷെൽട്ടർ ഹോം ഇല്ല. പക്ഷെ പ്രോബ്ലം ഇസ് ലോ മാൻഡേറ്റ്സ് സെർട്ടൻ തിങ്സ്. അപ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് പെർ ചൈൽഡ്, ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാൾ ഫോർ സേ 40 ചിൽഡ്രൻ, അങ്ങനെ ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ അത് പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഷെൽട്ടർ ഹോം അടയ്ക്കപ്പെടുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു എന്താണ് സിറ്റുവേഷൻ എന്ന് അന്വേഷിച്ചപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ് ആയിട്ടാണ് ഇത് നടത്തുന്നത്, ഈ ഒരു നടപ്പിലാക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ സൈഡിലുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡർ ചെയ്യുന്നു, അവരത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നു നല്ല പോസിറ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതെ, പക്ഷേ അവരത് ഒരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി നോക്കിയിട്ടല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഡയറക്ടർ പറഞ്ഞു ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ലോയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടായിക്കൂടാ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഭാവിയിൽ
ഈ പ്രോബ്ലത്തിന് മാത്രമല്ല, ഇപ്പോൾ എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ സമയത്ത് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് നമ്മളൊരു പുതിയ ഇന്നോവേഷനൊക്കെ കൊണ്ടുവന്നു, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ലൂപ്പ് ഹോൾ എന്തെങ്കിലും ഇഷ്യൂ ലോയിൽ വരുമ്പോൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ ആൾക്കാരിലേക്ക് ബെനിഫിറ്റ്സ് എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുന്നത് പലപ്പോഴും ബ്യൂറോക്രസിയുടെ ഒരു എന്തെങ്കിലും കുറവുകൊണ്ടായി ആയിക്കൂടെ, അല്ലെങ്കിൽ പലപ്പോഴും ആണല്ലോ എന്നുള്ളൊരു റിയാലിറ്റി, ഒരു റിയലൈസേഷൻ വന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. ഓക്കെ, എന്തായാലും എനിക്ക് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ താല്പര്യമുള്ള സംഭവമാണ്. ഞാൻ അതേ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ആ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ എനിക്കറിയാം മെഷീൻസിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻസിനോട് വർക്ക് ചെയ്യുന്നതിനേക്കാട്ട് എത്രയോ സുഖമാണ് ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ കുട്ടീനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം തന്നെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു സംഭവമാണ്. എനിക്ക് തോന്നി സോഷ്യൽ സർവീസ് ആണ് എൻ്റെ കോളിംഗ്. അത് പണ്ട് തൊട്ടേ ഉണ്ടാകുന്ന പല ഇൻസിഡൻസിലും ഞാനത് റിയലൈസ് ചെയ്തില്ല, പക്ഷെ ആ പോയിന്റിൽ എനിക്ക് ആ റിയലൈസേഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ ഓക്കെ. അപ്പം ഹയർ സ്റ്റഡീസ് ഒന്നും വേണ്ട, വേണ്ട, മാസ്റ്റേഴ്സ് വേണ്ട, യു പി എസ് സി പ്രിപ്പറേഷനിലേക്ക് തിരിയാമെന്ന് തീരുമാനിക്കുന്നു. ബിടെക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ബിടെക് കംപ്ലീറ്റ്. എന്നിട്ട് എനിക്ക് ഈ പറയുന്ന കോമ്പറ്റീഷനിലൂടെ മഹീന്ദ്രയിൽ പ്ലേസ്മെന്റ് ആയി. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല ജോബായിരുന്നു, മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ പബ്ലിക്കിലേക്ക്, പബ്ലിക് സർവീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഒന്ന് വർക്ക് ചെയ്ത് എന്താണ് പ്രൈവറ്റ് സെക്ടർ എന്ന് അറിയാം. മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവില്ല ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അതും ഒരു മനസ്സിലൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1 ഇയർ എന്തായാലും വർക്ക് ചെയ്യാം, അതിൽ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഫാമിലി സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ചേട്ടനൊക്കെ പറഞ്ഞു എന്തായാലും ഒന്ന് നോക്കണ്ട, നിനക്ക് ഇപ്പം തന്നെ പഠിക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ, യുവർ ഡിസിഷൻ, നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 1 ഇയർ എന്തായാലും വർക്ക് ചെയ്യാം, ഐ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി സിസ്റ്റം വർക്ക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് ദെൻ മൂവ് ഇൻ ടു പബ്ലിക് സെക്ടർ. അങ്ങനെ എന്നിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് വന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഐലൻഡിലേക്ക്, ഐലൻഡിൽ വരുന്നത്. ഐലൻഡിൽ പി സി എം ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? എനിക്കത് ജൂൺ ജൂലൈ ബാച്ച്, മെയ് ബാച്ച്, മെയ് ബാച്ചിൽ, ഓക്കെ, മെയ്യിൽ തുടങ്ങിയ ബാച്ചിലായിരുന്നു. ഓക്കെ. അപ്പം ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. താങ്കൾക്ക് എൻ ഗോൾ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകൾക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പം ആ പി സി എം ബാച്ചിൽ ആ സബ്ജക്ട്സുകളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിനോടുള്ളൊരു അപ്രോച്ചൊക്കെ? ഒരു പരിധി വരെ പുതിയ സാധനങ്ങളായതുകൊണ്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത്രയും കാലം എഞ്ചിനീയറിംഗ് പഠിച്ച് 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 നമുക്കൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഹ്യൂമാനിറ്റീസ് സംഭവം പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് പൊതുവേ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി, പോളിറ്റി ഒക്കെ കേൾക്കാനും വായിക്കാനും, പിന്നെ പൊതുവേ നമുക്കിത് റിലേറ്റ് ചെയ്ത് പഠിക്കാമല്ലോ. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും സാറ് പോളിറ്റി എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ കറണ്ട് ഇവൻറ്റ്സ് ലിങ്ക് ചെയ്തൊക്കെ പറയും. അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോറടി ഉണ്ടായിരുന്നില്ല, ത്രൂ ഔട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ. ഭരതൻ്റെ പ്രിപ്പറേഷൻ, അതായത് പി സി എം ബാച്ചിൻ്റെ പാർട്ടായിട്ട് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ പ്രിപ്പറേഷനിൽ ഈ ഈ എല്ലാ കുട്ടികളും ഈ സിവിൽ സർവീസ് പ്രൊഫഷനിലേക്ക് തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് പൊതുവെ ഉള്ളൊരു ഡൗട്ടാണ് നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാലാണ് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഭരത് പറയുന്നത്, ഭരത് എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ഇയർ വരെ ഭരത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത്. നേരത്തെയുള്ള പ്രിപ്പറേഷൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു. നേരത്തെയുള്ളൊരു പ്രിപ്പറേഷനൊക്കെ വേണമെന്നുണ്ടോ? എനിക്കത് വേറൊരാളുടെ കേസിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഭരത്തിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയായിരുന്നു? എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ വർക്ക് ചെയ്ത സമയത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു മേ ബി ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് എഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ ആ ഒരു 1 ഇയർ വർക്ക് ചെയ്ത സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇങ്ങനെ ലക്ഷ്മികാന്തും അങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വായിക്കാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഗൈഡൻസ് കിട്ടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് പാത്തിലേക്ക് പോകും, എങ്ങനെ യൂസ് ചെയ്യണം. അയലണ്ട് പി സി എമ്മിൽ ബാച്ചിലേക്ക് വരുന്നു. ആരായിരുന്നു ആദ്യം? കാവ്യ മാം ആയിരുന്നു. കാവ്യ മാം. ഓക്കെ. അപ്പം ആ പ്രിപ്പറേഷൻ ജേർണിയിൽ എന്തായിരുന്നു ഒരു ഒരു റിയലൈസേഷൻ, ഇത് തന്നെയാണ് പാത്ത് എന്നുള്ള കാര്യം മനസ്സിലായി? അതോ അത് ക്ലിയർ ആയിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു 1 ഇയറിലൊന്നും നമുക്ക് ആ ഒരു റീതിങ്കിങ് വരില്ല. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഇത് തന്നെ ആയിരുന്നു എന്നുള്ളൊരു റീതിങ് വരിക. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ ഒരു കംഫർട്ടൊക്കെ ആലോചിക്കുമ്പോൾ അത് മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കൊടുത്തപ്പോൾ എന്തായിരുന്നു റിസൾട്ട്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. പ്രിലിംസ് ക്ലിയർ ആയില്ല. ഓക്കെ. പക്ഷെ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിനെ സംബന്ധിച്ചിടത്തോളമുണ്ടല്ലോ ഓക്കെ ശരി, പ്രിലിംസ് ക്ലിയർ ചെയ്യാതില്ല. കാരണം നമ്മൾ ചെയ്ത പല മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വർഷം കൂടെയാണ്. അപ്പം നമ്മൾ ആ മിസ്റ്റേക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കുന്നു അല്ലേ? സെക്കൻഡ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് അറ്റംപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സ് കവർ ചെയ്യാന്നുള്ളതും മാത്രമല്ല ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിരുന്നു
മെയിനായിട്ട് സംഭവിച്ചത്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ആ എൻഡ് ആയപ്പോഴേക്കും ഒരു 2-3 മന്ത്സ് മുന്നേ ഞാൻ ഗിവപ്പ് ചെയ്തു. ഓക്കെ. അത് ആ കോവിഡിൻ്റെ സമയം എക്സാം എക്സ്റ്റെൻഡ് ആയി, ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈഡൻസ് എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ള സംഭവം ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇപ്പോൾ ഡയസാറാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. പക്ഷെ അപ്പോഴും ഞാൻ കുഴപ്പമില്ല സാർ, നന്നായി പോകുന്നുണ്ട് എന്ന് പറയും. പക്ഷേ റിയാലിറ്റി അതല്ലായിരുന്നു. ഞാൻ അപ്പോൾ സാറിനോട് അല്ല സാർ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു മേജർ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വരാതെ വന്നപ്പോഴാണ് സാർ വന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണ ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറിനോടത് പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഗൈഡൻസ് എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഇതിന് ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗൈഡൻസ് എടുക്കണം. കാരണം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഐലൻഡിലേക്ക് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഹെൽപ്പ് മീ സേവ് 1 or 2 attempts. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻഷുർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മെൻറ്ററിന് എന്തായാലും വേണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഫോർച്ചുനേറ്റ് ആയിരുന്നു, എനിക്ക് ടീച്ചേഴ്സ് സാറായിരുന്നു മെൻറ്റർ. സാറ് ഭയങ്കര ക്ലിനിക്കലാണ്, നമ്മൾ വിളിച്ചിരുത്തും, എല്ലാ ആഴ്ചയും വളരെ പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കും, പ്രിലിംസ് എന്തായി, കറണ്ട് അഫയേഴ്സ് എന്തായി, അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നും. മാത്രമല്ല സാർ അതിന് ആ ഒരു പ്രിപ്പറേഷനെ കുറച്ചും കൂടെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. ഫുൾ ഡേറ്റ ഒക്കെ വെച്ച്, ഫുൾ ഡേറ്റ വെച്ച് ഫുള്ളി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് സാർ പറയും മരത്തത്തവണ കയറും, ഇതിനുള്ള എല്ലാ ഇതുണ്ട്. അപ്പൊ നമ്മള് ഓ ഡേറ്റ ബേസ്ഡ് ആയിട്ടാണ് സാർ പറയുന്നത്, അപ്പൊ പിന്നെ എന്തായാലും കയറുമായിരിക്കും. ആ അറ്റംപ്റ്റ് ഔട്ട്കം, അതിനു മുമ്പ് പ്രിലിംസ് എനിക്ക് തോന്നുന്നു ഒരു 7-8 മാർക്കിനാണ് പോയത്. അടുത്ത അറ്റംപ്റ്റില് ഫോറസ്റ്റ് കട്ട് ഓഫും ക്ലിയർ ചെയ്ത് പ്രിലിംസ് കയറാൻ പറ്റി. അതായിരുന്നു ആ അറ്റംപ്റ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായത്. മാത്രമല്ല മെയിൻസിൽ അപ്ലൈക്കും പിന്നെ ഇവിടെ വന്നു, നമ്മൾ PSIR പ്രിപ്പറേഷൻ, ഓപ്ഷൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെയൊക്കെ എനിക്ക് തോന്നുന്നു മെയിൻസും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ദാറ്റ് ലെഡ് ടു ഇന്റർവ്യൂ, എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ പോകാൻ പറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് നമുക്ക് കിട്ടുന്നില്ല, സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ പ്രിലിംസ് പാസ്സാവുന്നു, മെയിൻസ് പാസ്സാവുന്നു, ഇന്റർവ്യൂയിലെത്തി. അപ്പം മെൻറ്റർ നല്ലവണ്ണം കോൺഫിഡൻ്റ് ആണ്, ഇൻ്റർവ്യൂവിൻ്റെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പം പൊതുവേ നമ്മൾ ആ വർഷത്തെ നമുക്ക് റിസൾട്ടിൽ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഭരത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭരത്തിൻ്റെ പേരില്ല. വാട്ട് ഡു യു ഫീൽ അറ്റ് ദാറ്റ് ടൈം? സത്യം പറഞ്ഞാൽ സാർ ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര നോർമൽ ആയിരുന്നു. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ, എൻ്റെ റൂംമേറ്റ് അർജുൻ കരച്ചിലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇല്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നു, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം എനിക്ക് മെയിൻസ് എഴുതും പറയായിരുന്നു ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ കോൾ വരും. അത് എൻ്റെ മണ്ടത്തരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ ഐ ഫെൽറ്റ് ദാറ്റ് ഐ വിൽ ഗെറ്റ് എൻ ഇൻ്റർവ്യൂ കോൾ. അത് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്കറിയായിരുന്നു ഇത് ഒരു തവണ കൂടെ എന്തായാലും എഴുതേണ്ടി വരും. മേ ബി റാങ്ക് ലിസ്റ്റിൻ്റെ താഴെ വല്ലതും വരുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ബിക്കോസ് പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ഓൺ മൈ ഇൻ്റർവ്യൂ പെർഫോമൻസ്, ബട്ട് ഓൾസോ മെയിൻസിലും എനിക്ക് തോന്നിയില്ല ഞാനൊരു ടോപ്പ് റാങ്കിൽ വരാനുള്ള പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. സോ ആ ഒരു റിസൾട്ട് സെറ്റ് ബാക്ക് ആയിട്ട് എടുക്കാതെ യു കണ്ടിന്യൂഡ് യുവർ പ്രിപ്പറേഷൻ ഫോർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. യു ക്ലിയർഡ് പ്രിലിംസ്, യു ക്ലിയർഡ് മെയിൻസ്, ദെൻ കംസ് ടു ദ നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഓൾസോ. ഓക്കെ. അപ്പം ഈ രണ്ട് ഫേസിലും ഇൻ്റർവ്യൂവിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിരുന്നു. സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയായിരുന്നു ഓക്കെ ലിസ്റ്റിൽ എവിടെയെങ്കിലും വരും. കാരണം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ എൻ്റെ പ്രിപ്പറേഷൻ പോയിരുന്നു. ഭരത്, നമുക്ക് ഈ എക്സാമിൻ്റെ 3 stages ഉണ്ടല്ലോ, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അതിൽ 3 ഭരത്തിന് എന്താണ് വർക്കൗട്ട് ആയതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രിതിങ് ഐ മീൻ സംതിങ് ദാറ്റ് വർക്ക്സ് ഫോർ എ പേഴ്സൺ മേ നോട്ട് വർക്ക് ഫോർ അതേഴ്സ്. സോ ലെറ്റ്സ് ടേക്ക് പ്രിലിംസ്. അപ്പോൾ പ്രിലിംസിൽ ചിലർ ഭയങ്കര അധികം നോളജ് ഇൻഫർമേഷൻ്റെ ബാക്കിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്, ചിലർ പ്രാക്ടീസ് ടെസ്റ്റിൻ്റെ ബാക്കിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. എല്ലാം ക്രൂഷ്യലാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഭരത്തിന് എന്താണ് വർക്ക്ഔട്ട് ആയത് പ്രിലിംസിൽ? കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് പിന്നെ വന്ന് 2 attempts ഭരത് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതും എനിക്ക് ഫോറസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഒരു 500-600 questions വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് എഗൈൻ ടീച്ചേഴ്സ് സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ ആ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെക്കൻഡ് പ്രിലിംസിൻ്റെ സമയത്ത് സാർ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് തന്നിരുന്നു, ഓരോ സബ്ജക്റ്റിനും ഒരു 110+ എങ്കിലും ടെസ്റ്റ് സീരീസിൽ അടിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യായിരുന്നു. അത് വർക്കൗട്ട് ആയൊരു സംഭവമാണ്. രണ്ടാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സബ്ജക്ട് വൈസ് ആണ് ഞാൻ ചെയ്തത്. ഇയർ വൈസ് ഞാൻ ചെയ്തിട്ടുണ്ടായില്ല, ആകുമല്ല. പക്ഷേ സബ്ജക്ട് വൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ജോഗ്രഫി ഞാനിങ്ങനെ കുറേ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സബ്ജക്ട് വൈസ് ഒരു ടോപ്പിക് വൈസ് അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചത് അത്രയും മതി.
അപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരും എത്രത്തോളം പഠിക്കണം എന്നുള്ളത് വരും, മാത്രമല്ല ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. പിന്നെ യു പി എസ് സിയുടെ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് യു പി എസ് സി ഓരോ ഇതും ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ആ കൊല്ലം തന്നെ എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റനിൽ എനിക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ ആ യു പി എസ് സിയുടെ ഫ്രെയിമിംഗ് കണ്ടാൽ തന്നെ അറിയാം ഇത് തെറ്റിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന. അപ്പോൾ അത് ഫോൾസ് ആണ് എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ കിട്ടിയിരുന്നു. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത സംഭവം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏത് റേഞ്ച് വരെ പഠിക്കണം ഓരോ സബ്ജക്റ്റിൻ്റെയും എന്നുള്ള ഐഡിയ കിട്ടുന്നുണ്ട്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് യു ബിക്കം റെഡി ടു ഗെറ്റ് ഇൻ ടു ഏത് ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ തക്കണം നമ്മൾ കേപ്പബിൾ ആണ്. ഒരു കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് ദാറ്റ്സ് ഐ അഗ്രി ടു ബോത്ത് ദ പോയിന്റ്. ഇനി സെക്കൻഡ് സ്റ്റേജ് മെയിൻസ്. മെയിൻസിൽ നമുക്ക് ജി എസ് എം ഓപ്ഷനിലും പ്രത്യേകം നോക്കാം. അപ്പം പൊതുവെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ പരീക്ഷയുടെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റൈറ്റിംഗ് ആണ് അല്ലേ. അപ്പം ചിലർക്ക് റൈറ്റിംഗ് ഭയങ്കര നാച്ചുറലി വരും, അത് അവരുടെ സ്കൂൾ അപ്ബ്രിങ്ങിൻ്റെ പാർട്ടൊക്കെ ആയിട്ടായിരിക്കും ഒരു നാച്ചുറൽ റൈറ്റിംഗ് ഉണ്ടാവും. മറ്റു ചിലർക്ക് ഈ റൈറ്റിംഗ് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണല്ലോ അവർ ആ പോയിന്റിലേക്ക് എത്തും. യു ആർ സംവൺ ഹു സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ്, ഫ്രം ആൻ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവ് ഹൗ ഗുഡ് യു ആർ വിത്ത് റെസ്പെക്ട് റൈറ്റിംഗ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളെന്ന രീതിയിൽ താങ്കളുടെ റൈറ്റിംഗിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു? എഞ്ചിനീയറിംഗിൻ്റെ സമയത്ത് നമ്മൾ എഴുതുന്നത് ഭയങ്കര മിനിമലായിട്ടാണ്, അപ്പോൾ ജസ്റ്റ് ആ ടെക്നിക്കൽ നോളജ് കാണിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. പക്ഷേ സ്കൂൾ ടൈമിൽ എനിക്ക് അത്യാവശ്യം റൈറ്റിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒരു ബാക്കിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റിംഗ് വാസ് ഗുഡ്, ലാംഗ്വേജ് വാസ് ഓൾസോ ഗുഡ്. പക്ഷേ ആ ഒരു എഞ്ചിനീയറിംഗ് എന്ന് വരുന്നത് കൊണ്ട് ഹ്യൂമാനിറ്റീസ് ലെവലിൽ എഴുതാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഓപ്ഷണലിലാണ് അത് ഫീൽ ചെയ്തത്, ആ ഒരു എഴുതി വരാനുള്ളൊരു പ്രോബ്ലം. പക്ഷേ ഐ തിങ്ക് എവരിവൺ ഹാസ് ദെയർ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ ഐ ഹാഡ് ടു ഇംപ്രൂവ് മോർ ഓൺ ദി റൈറ്റിംഗ് ബിക്കോസ് ആ ടച്ച് വിട്ടത് കൊണ്ട്. അപ്പം ഐലൻഡിൽ പി സി എം ബാച്ചിന്റെ മെന്റർഷിപ്പിന്റെ പാർട്ടായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് അറ്റംപ്റ്റിൽ ടീച്ചർ സാർ മെന്റർ ചെയ്യുന്ന സമയത്തും അപ്പോഴും കണ്ടിന്യൂസ്ലി ബേസിസ്, ആ സമയത്ത് ഇവിടെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ടെസ്റ്റുകൾ എടുക്കുമ്പോഴും റെഗുലർലി ഡെയിലി എഴുത്, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകളും എടുത്തിട്ട് എഴുതി വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ റിമെമ്പർ യു ആർ സംവൺ ഹു റൈറ്റ്സ് എ ലോട്ട്, ഐ മീൻ ഡെയിലി ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ എങ്കിലും എഴുതുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. സോ റൈറ്റിംഗ് യു ആർ റിലേറ്റീവ്ലി ഗുഡ് ആൻഡ് യു പുട്ട് എഫോർട്ട് കണ്ടിന്യൂസ്ലി റൈറ്റ്. ഓക്കെ ഗുഡ്. ഇനി നമുക്ക് അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഓപ്ഷനൽസിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ പി എസ് ഐ ആർ, വാട്ട് മെയ്ഡ് യു ടു ചൂസ് പി എസ് ഐ ആർ? പി എസ് ഐ ആർ ഞാൻ ആ യു പി എസ് സി സിലബസ് ഇങ്ങനെ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ആകെ പി എസ് ഐ ആറിനോടാണ് ഒരു താല്പര്യം തോന്നിയത്. കാരണം ഭയങ്കര ഡൈനാമിക് ആണ്, ഇന്റർനാഷണൽ റിലേഷൻസും ഉണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സും രണ്ടും ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള സംഭവമാണ്. അതിൽ വേറൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിലോസഫി ആംഗിൾ ഉണ്ടല്ലോ, എനിക്ക് പൊതുവേ കുറച്ച് ഫിലോസഫി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം, എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഓപ്ഷനിലുണ്ട് എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ തോന്നിയത് ഇതിനോട് മാത്രമായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറേ ടോപ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇത് സ്കോറിങ് ഓപ്ഷനിലാണെന്ന് മനസ്സിലായി, പിന്നെ ഇവിടെ ഗൈഡൻസ് ഉണ്ടെന്ന് അറിയാം ട്രിവാൻഡ്രത്ത്. മാത്രമല്ല ഒരു ഓവർലാപ്പ് ഉണ്ട് ഈ സബ്ജക്റ്റിന് ബാക്കി സബ്ജക്റ്റുകളായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഒരു നല്ല ഓപ്ഷനിലാണെന്ന് ഒരു ബോധ്യം വന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. എഞ്ചിനീയറിംഗ് എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. മാത്സ് ആണ് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്, പക്ഷെ ഐ ഫെൽറ്റ് കുറച്ചും കൂടെ ഓവർലാപ്പ് ഒക്കെ ഉള്ളൊരു സബ്ജക്ട് എടുക്കാനായിരുന്നു താല്പര്യം. എങ്ങനെയായിരുന്നു ഓപ്ഷണലിൻ്റെ പ്രിപ്പറേഷൻ, പ്രത്യേകിച്ചും ആ റൈറ്റിംഗ് പ്രോസസ്സ്? റൈറ്റിംഗ് പ്രോസസ്സ് ശരിക്കും ഈ ഫസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് റൈറ്റിംഗിലേക്ക്, അതിനു മുമ്പേ എഴുതിയിട്ടുണ്ട് ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത്, പക്ഷേ റൈറ്റിംഗിലേക്ക് പ്രോപ്പറായിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് വരുന്നത് ഇവിടെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എടുത്തപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ടെസ്റ്റുകൾ എഴുതി വെക്കുമായിരുന്നു, കറക്ഷൻ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ മെയിൻസ് ഫസ്റ്റ് മെയിൻസിൻ്റെ സമയത്ത്, എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലെ മെയിൻസിൻ്റെ സമയത്താണ് നമ്മൾ ആ ഗ്രൂപ്പായിട്ട് ഇരുന്ന് നാലഞ്ച് പേര് ഇരുന്ന് സാറ് എവറി ടു ഡേയ്സ് നമ്മൾ അത് റിവ്യൂ ചെയ്ത്. സോ ആ ഒരു പ്രോസസ് വാസ് വെരി ഓൾമോസ്റ്റ് എവറി ഡേ വി യൂസ് ടു റൈറ്റ് ഓൾമോസ്റ്റ് എവറി ഡേ ആൻഡ് എവറി ടു ഡേയ്സ് യൂസ് ടു റിവ്യൂ. യെസ്, യൂസ് ടു റിവ്യൂ ഇറ്റ്. സോ ആ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു എഫേർട്ട് ഐ തിങ്ക് വാസ് വെരി ക്രൂഷ്യൽ. ആൻഡ് ദ ഫാക്ട് ദാറ്റ് യു ആർ ദെയർ ടു റിവ്യൂ ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ് ഓൾസോ ഹെൽപ് ഇംപ്രൂവ്. അത് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. പലപ്പോഴും ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലും ആ എഴുതുന്നത് കൊണ്ടും ആ റിവ്യൂ കിട്ടുന്നതുകൊണ്ടും മാത്രം ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ആ ആ ഒരു അറ്റംപ്റ്റിൽ സംഭവിച്ചു. ആൻഡ് ദാറ്റ് വാസ് ഫോർ പേപ്പർ വൺ. പേപ്പർ ടുവിന് നമ്മളത് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, പക്ഷേ പേപ്പർ വൺ അത് ചെയ്തുകൊണ്ട് തന്നെ മാർക്ക് അത്രയും 136 എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഐ തിങ്ക് ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ദാറ്റ് എഫേർട്ട്. ഇന്റർവ്യൂ സംതിങ് ദാറ്റ് യു ഹാഡ് ബോത്ത് ഫേസസ് റൈറ്റ്? കാരണം ഇന്റർവ്യൂ ഫസ്റ്റ് തവണ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും യു സ്കോർഡ് 168 ആൻഡ് ദിസ് ടൈം ഇന്റർവ്യൂ 212, വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഇൻ കേരള ആൻഡ് വൺ ഓഫ് ദ ടോപ്പ് മാർക്ക് ഇൻ ഇന്റർവ്യൂ ഇൻ ഇന്ത്യ ഓൾസോ.
സോ എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ്റെ പിരീഡ്? സോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഇനീഷ്യലി ദർ വാസ് ഗൈഡൻസ് അറൗണ്ട് മീ, ദർ വാസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ലാഫ് അനാലിസിന് വരുമ്പോഴും അത് കഴിഞ്ഞ് വൺ ഓൺ വൺ സെഷൻസ് എടുക്കുമ്പോഴും ഗ്രൂപ്പ് സെഷൻസ് എടുക്കുമ്പോഴൊക്കെ ദി ഇൻഫർമേഷൻ ദാറ്റ് ഐ വാസ് ഗെറ്റിംഗ് അബൌട്ട് ഹൗ ടു അപ്രോച്ച് ഇൻ്റർവ്യൂ വാസ് വെരി റൈറ്റ്. പക്ഷേ ഐ വാസ് നോട്ട് ഇൻ എ സ്റ്റേറ്റ് ടു റിസീവ് ഇറ്റ് ഇൻ ദ പ്രോപ്പർ മാനർ. ദി അപ്രോച്ച് ദാറ്റ് ഐ വാസ് ടേക്കിംഗ് വാസ് വെരി ഡിഫറെൻറ്റ്. എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ സത്യം പറഞ്ഞ പേപ്പർ അധികം വായിക്കാത്ത ഒരു ആളാണ്, റെഗുലർലി വായിക്കാത്ത ഒരാളാണ്. മാത്രമല്ല കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷനോ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ നോളജ് ഭയങ്കര ലിമിറ്റഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എന്നെ ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആക്കി. അപ്പോൾ എൻ്റെ ഐഡിയ വാസ് ടു അമാസ് ആസ് മച്ച് നോളജ് ആസ് പോസിബിൾ ഇൻ ദാറ്റ് പീരീഡ്. അപ്പോൾ ഈവൺ ടു ഐ ഹാഡ് ഫോർ ഫൈവ് മന്ത്സ്, ഐ തിങ്ക് ഫോർ മന്ത്സ് ഫോർ പ്രിപ്പറേഷൻ ഫോർ ഇൻ്റർവ്യൂ, ഐ കെപ്റ്റ് ട്രൈങ് ടു എൻഷുർ ദാറ്റ് മൈ കണ്ടൻറ് വാസ് ഇംപ്രൂവിങ്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലും വിൽ സ്റ്റിൽ ഫീൽ ദറ്റ് വി ഡോണ്ട് ഹാവ് കണ്ടൻറ്റ്. But I did not focus much on how I was delivering. And by the day of interview, I was very underconfident. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഹാളിലേക്ക് കയറുന്നത് തന്നെ. പിന്നെ എനിക്ക് കിട്ടിയ ബോർഡും ഭയങ്കര ഫാക്ച്വൽ ആയിരുന്നു. അപ്പോൾ എനിക്കത് കോൺവെർസേഷൻ ബോർഡ് ആക്കാൻ പറ്റിയില്ല. സോ ഓൾ ഓഫ് ദാറ്റ് ഹാപ്പൻഡ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അറ്റംപ്റ്റിലാണ് കുറച്ചും കൂടെ എനിക്കൊരു ബോധം വന്നത്. ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ഐ നീഡ് ടു ടേക്ക് പ്രോപ്പർ ഗൈഡൻസ്. അപ്പോൾ ആൻഡ് മൈ ആറ്റിറ്റ്യൂഡ് ഷുഡ് ഓൾസോ ചേഞ്ച് റിഗാർഡിങ് ഇൻ്റർവ്യൂ. അപ്പോൾ അപ്പോഴാണ് ഞാൻ എബ്രഹാം റൻ സാറിനെ കുറിച്ച് കേൾക്കുന്നത്. എബ്രഹാം റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഓഫീസറാണ്. റൻ ആക്ച്വലി ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഹീസ് എ വെരി നോ നോൺസെൻസ് പേഴ്സൺ. ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ഈ പരീക്ഷയുടെ ഓരോ പെർസ്പെക്റ്റീവിലും. സോ റൻ വാസ് വൺ ഓഫ് ഞങ്ങളുടെ വൺ ഓൺ വൺ സെഷൻ കൊടുക്കുന്നതിന് വേണ്ടി റെന്നുമായിട്ട് സെഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് യു ഹാവ് ടേക്കൺ വൺ സെഷൻ എടുത്തിരുന്നു. സാറിനോട് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ആ സെഷൻ എന്തായാലും വേണം, എന്തായാലും വേണം എനിക്ക്. അങ്ങനെ അതെടുത്തു. ആ സെഷനിലായിരുന്നു സാർ ഇങ്ങനെ ഈ ഒരു ഗൈഡൻസ് തന്നത്. അപ്പോൾ സാർ ആദ്യം എന്നോട് രണ്ട് ചോദ്യം ചോദിച്ചിട്ട് ഞാനിങ്ങനെ പറയാനൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സാറിനോട് ചോദിച്ചു, വാട്ട് വാസ് യുവർ സ്കോർ ലാസ്റ്റ് ഇയർ? ഞാൻ പറഞ്ഞു, സാർ 168. ഓക്കെ, സാർ ഒരു കഥ സൊലിട്ടുമാന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഫസ്റ്റ് തവണ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 170 ആയിരുന്നു സ്കോർ. അത് കഴിഞ്ഞ് സാറ് 213 എന്തോ ആ ലെവലിലേക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് സാറ് മൊത്തം സാറിൻ്റെ ആ ഒരു ഗൈഡൻസ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, മേ ബി ഐ ക്യാൻ ഓൾസോ സ്കോർ 200+. സോ ദാറ്റ് ദി ഗൈഡൻസ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു അപ്രോച്ച് ഇൻ്റർവ്യൂ. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇൻ്റർവ്യൂ ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടി. And that we try to recreate through peer discussions and group discussions, etc. And I believe you had a peer group in Ireland, alle oru naalu vaada group ningal continuously irikkunnundayirunnu. Naalu vaada group undu fasal undayirunnu athavana listil undu pinne Parvathi Nandane njangal naalu vaadu irunnittu ide sambhavam recreate cheyan nokkondirikkirunnu every day. Pinne nammal sir inde kooda discussions നമ്മളൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കറക്ഷൻസ് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ കറക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല. സോ ഐ തിങ്ക് ദാറ്റ് ദ സ്റ്റുഡൻസ് ഷുഡ് ആക്ച്വലി ഡൂ ദാറ്റ്. ദാറ്റ് വാസ് അവർ ഐഡിയ ഓഫ് ദാറ്റ് സെഷൻ. നമ്മൾ യൂഷ്വലി പിയർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യില്ല. നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും, ഫീഡ്ബാക്ക് കേട്ടിട്ട് അടുത്ത തവണ ശരിയാക്കാം, അടുത്ത തവണ അതേ മിസ്റ്റേക്ക് ആയിരിക്കും വരുത്തുക. പക്ഷേ സാറിൻ്റെ ആ സെഷൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റീവ് ആണ്. കാരണം ആ അവിടെ തന്നെ ഇരുന്ന് അത് പിന്നെയും പറയുമ്പോൾ നമ്മൾ ആ മടിയൊക്കെ അങ്ങ് മാറി കിട്ടും. ശരിക്കും നമുക്കൊരു മടിയുണ്ട് അത് പിന്നെയും ആ കറക്റ്റായിട്ട് പറയാൻ. പക്ഷെ അത് മാറി ആ ഒറ്റ സെഷനിൽ തന്നെ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. സോ ഐ തിങ്ക് ഇന്റർവ്യൂവിൽ നീ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി മനസ്സിലാക്കി, എങ്ങനെ 170 നിന്നും 200+ വരണമെന്ന്. നിനക്ക് അതിന് കറസ്പോണ്ടിങ് ഉള്ള മെന്റർഷിപ്പ് സെഷൻസും മെന്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ഐ തിങ്ക് ക്യുമുലേറ്റീവ്ലി നിന്റെ ഒരു എഫേർട്ടിന് ഇത് accentuate ചെയ്തു. അങ്ങനെ നീ ഒരു 212 വരുന്നത് ദാറ്റ്സ് എ വെരി എക്സലന്റ് മാർക്ക് ടു. തീർച്ചയായിട്ടും. നൗ വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ആഡ് ഇസ് ലൈക്ക് ഇപ്പോൾ ഇതിന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം എ പേഴ്സൺ ഹൂ കുഡ് ഹവ് സ്കോർഡ് 200+, ബട്ട് ഐ സ്കോർഡ് 168 ലാസ്റ്റ് ഇയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ എഫേർട്ട് മാത്രമല്ല, ദർ ഇസ് എൻ എഫേർട്ട് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് മീ. ഇപ്പോൾ ഇവിടെ പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണെങ്കിലും സാറിൻ്റെ ആണെങ്കിലും വേറെ മെന്റേഴ്സിൻ്റെയും പിന്നെ ആ കറക്റ്റ് ഗൈഡൻസും. സോ ഓൾ ഓഫ് ദാറ്റ് ടുഗദർ ഹെൽപ്പ്. അത് ഒരുമിച്ച് റെസൊണേറ്റ് ചെയ്തു വന്നപ്പം പോസിറ്റീവ് ഒരു റിസൾട്ട് ആണ്. ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി എടുക്കുമ്പോഴത്തേക്കും അതിൽ താങ്കളെ ഏറ്റവും സാഡ് ആക്കിയ ഒരു മൊമെന്റ് എന്തായിരിക്കും ഓർക്കുവാണെങ്കിൽ? സംതിങ് ദാറ്റ് മേഡ് യു വെരി സാഡ് ഓവർ ദിസ് ജേർണി, ഏത് മൊമെന്റ് ആയിരിക്കും?
അങ്ങനെ സാഡാക്കി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാൽ ഒരു ലോ പോയിന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഫസ്റ്റ് പ്രിലിംസ് പോയതാണോ സെക്കൻഡ് റിസൾട്ട് വരാത്തതാണോ? എനിക്ക് തോന്നുന്നു സാഡാക്കി മൊമെന്റ് വുഡ് പ്രോബബ്ലി ബി ആ ഒരു ഇന്റർവ്യൂ ഫേസ്, ഫസ്റ്റ് ഇന്റർവ്യൂ ഫേസ്. കാരണം ആ സമയത്ത് ഞാൻ ഒരു ഫോറസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്, ആൻഡ് ആ മെയിൻസ് ഞാൻ കൊടുത്തു. പക്ഷെ അത് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി. കാരണം കഴിഞ്ഞ ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആൻഡ് വിത്തൌട്ട് എനി ബ്രേക്ക്, ഒരു പ്രോപ്പർ ബ്രേക്ക് എടുക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഇൻ്റർവ്യൂ ഫേസ് ഐ ജസ്റ്റ് വെൻ ത്രൂ ദാറ്റ് ഫേസ് എന്ന് മാത്രമായിരുന്നു. ഞാനൊരു ഭയങ്കരമായ എഫേർട്ട് ഇട്ടു എന്ന് എനിക്ക് അതിലൊരു ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടായില്ല. ആൻഡ് ദാറ്റ് കണ്ടിന്യൂഡ് ഇൻ ടു ദ നെക്സ്റ്റ് മെയിൻസ് ഓൾസോ. അപ്പോൾ ഒരു എക്സോഷൻ പീരീഡ് ഭയങ്കര ലോങ് ആയിരുന്നു, ഭയങ്കര ഒരു ലോ പീരീഡ് ആയിരുന്നു. ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് ലോ പീരീഡ്? കുറേയൊക്കെ ആ ഒരു ടൈം കൊടുത്തപ്പോൾ അത് ഓവർകം ആയി എന്നുള്ളതാണ്. പിന്നെ ഐ തിങ്ക് പിയർ ഗ്രൂപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫ്രണ്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ യു പി എസ് സി പ്രിപ്പറേഷൻ. സോ ദ പീപ്പിൾ യു ആർ വിത്ത് ആക്ച്വലി റിയലി മാറ്റർ. റിയലി മാറ്റേഴ്സ്. ഐ അഗ്രി. സെക്കൻഡ് അറ്റംപ്റ്റിൽ അല്ല, ഈ എൻ്റെ ജേർണിയിൽ ഏറ്റവും ഹൈ പോയിന്റ് ആയിട്ട് തോന്നുന്നത് എന്താണ്? ഏറ്റവും ഹൈ പോയിന്റ് ഇൻ്റർവ്യൂ ആയിരിക്കും അത്. കാരണം എനിക്കത് ഫീൽ ചെയ്യായിരുന്നു ആ ഇൻ്റർവ്യൂ പോകുന്ന ദിവസമായാലും അത് കഴിഞ്ഞപ്പോഴും. ഐ കുഡ് ഫീൽ ദാറ്റ് ഐ ഹാഡ് ഡൺ മൈ ബെസ്റ്റ്. ഇതിലും കൂടുതൽ എനിക്ക് ഒന്നും കൊടുക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് സാറിനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, സാർ അടിപൊളിയായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഇത് അങ്ങനെ വരേണ്ടതല്ലല്ലോ. അല്ല, സീ നോർമലി പീപ്പിൾ ഡസന്റ് സേ ദാറ്റ് അടിപൊളി, ബിക്കോസ് ഐ വാസ് വൺ പേഴ്സൺ ഹു ടോൾഡ് മൈ ഇന്റർവ്യൂ വാസ് അടിപൊളി, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ടേൺ ഔട്ട് വെൽ. അപ്പോൾ സർക്കാസ്റ്റിക് ആവുന്നതാണോ അതോ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, സോ ഐ കുഡ് ഫീൽ യുവർ എനർജി വെൻ യു കോൾഡ് മീ ആഫ്റ്റർ ദാറ്റ് ഇന്റർവ്യൂ ആൻഡ് ടോൾഡ് ദാറ്റ് ഇന്റർവ്യൂ വെന്റ് വെൽ. സോ ദാറ്റ് വാസ് എ ഹൈ പോയിന്റ്. ഹൈ പോയിന്റ്. ഈ പ്രിപ്പറേഷൻ ജേർണി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി ഈസ് എ വെരി ക്രൂഷ്യൽ എലമെന്റ് ഇൻ ദ പ്രിപ്പറേഷൻ. And many students has repeatedly identified to what extent family has actually supported them. അതിലേക്ക് വരുമ്പോൾ ഭരത്തിൻ്റെ ഫാമിലി അതെങ്ങനെയാണ് ഭരത്തിൻ്റെ ഈ ജേർണിയിലെ പാർട്ടാവുന്നത്? ഫാമിലി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും ടീച്ചേഴ്സും. ഐ തിങ്ക് മൈ ഇപ്പോൾ റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഒരു റെട്രോസ്പെക്റ്റീവ്ലി തിങ്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരു പ്രിവിലേജിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ഞാൻ ദാറ്റ് ഐ ഹാപ്പൻ ടു go to a good school, it happened to go to be born into a good family where I got the right kind of support. Adakke enikku onnu has helped. My father, who passed away long back, was a major inspiration in terms of social service. Like he also came into he was a doctor, came into the service of being a doctor to serve people. Appa aa or element ende mindil eppalum undayirunnu, or character important aanu ennalla oru sambhavam. Adeyna amma anengilum ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞപ്പോഴും ഷീ നെവർ സെഡ് എനിത്തിങ് നെഗറ്റീവ്. ഇറ്റ്സ് ലൈക്ക് നന്ദി ചെയ്തു, സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഞാൻ ഓരോ തവണ അറ്റംപ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് പ്രിലിംസ് കിട്ടിയില്ല, അപ്പോഴും ഷീ ഇറ്റ്സ് ലൈക്ക് ആ കുഴപ്പമില്ല, 3-4 വർഷമൊക്കെ എടുക്കുമായിരിക്കും, അത് നമുക്ക് നോക്കാം, എന്തായാലും എഴുതിയെടുക്ക് എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ ദെർ വാസ് സപ്പോർട്ട് ത്രൂ ഔട്ട്. ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇത് വന്നിട്ടില്ല, നീ ചെയ്യണ്ട അല്ലെങ്കിൽ വേറെ നോക്കിക്കൂടെ എന്നുള്ളത് ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ മൈ ബ്രദർ ഇസ് ഐ തിങ്ക് മൈ മെൻറ്റർ ഇൻ ഓൾ സെൻസ്. സോ ഇപ്പോൾ എന്തൊരു പ്രോബ്ലം വരുമ്പോഴും ഇനീഷ്യലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാൻ, പക്ഷെ പിന്നെ പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഹി ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ, ഹി ബിക്കം ദി ഫസ്റ്റ് ഗോ ടു പേഴ്സൺ, നോ ഡൗട്ട്. നൗ യു ടോൾഡ് അബൌട്ട് ദ സപ്പോർട്ട് സിസ്റ്റം, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ, ആൻഡ് ഓൾ ദി സപ്പോർട്ട് സിസ്റ്റം കുഡ് ആക്ച്വലി മേക്ക് ഇറ്റ് ക്ലിയർ ദിസ് എക്സാമിനേഷൻ, റൈറ്റ്? ബട്ട് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ പെർസ്പെക്ടീവ് നോക്കുമ്പോഴത്തേക്ക് യു ബീങ് എ സിവിൽ സർവൻറ്റ് and you need to make your name there also, right? So endana ninne guide cheyyunnathu aa oru perspective il, adha Bharat Krishna Bishariadi ennu parayna civil servant ne guide cheyyunnathu aa principle endana, and what type of civil servant you want to be? Yeah, thank you for that question, sir. Karanam I think very few people ask this question. Eppalum I result varuna vareyulla oru sambhavam mathram. I think one thing that guides me is that experience that I had when I worked with that NGO. Avada working, what made you to actually choose this also? Choose this, which was that ultimately the society is made up of human beings. So how well you bring together human beings to work towards a particular goal, that matters. And nammal most vulnerable aitla sections ne nammal orikkal neglect cheyyarathu, avare kuda uplift cheyanam ennulla oru karyam. I think that is what is driving me. But apart from that, one lesson or one motivation that I've had is the importance given to environment and sustainability by my mother.
അമ്മ എപ്പോഴും പണ്ട് തൊട്ടേ, ചെറുതാകുമ്പോൾ തൊട്ടേ ഭയങ്കര ഷീസ് എൻവയൺമെൻറ്റലിസ്റ്റ് ബൈ നേച്ചർ. അപ്പോൾ ഷീ ഓൾവേസ് എൻഷുവർഡ് ദാറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യം. അപ്പോൾ ദാറ്റ് ഹസ് ബീൻ ദെയർ ഇൻസൈഡ് മീ. ആൻഡ് ഓവർ ടൈം നമ്മൾ പഠിക്കുമ്പോഴായാലും നമ്മൾ ഓരോ സബ്ജക്ട്സിനെ കുറിച്ച് നോക്കുമ്പോഴും കറണ്ട് അഫയേഴ്സിൽ പല കാര്യങ്ങൾ വായിക്കുമ്പോഴും ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ സർവീസിലും അതുപോലെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് അകത്തുണ്ട്. അപ്പോൾ മൂവിങ് ഫോർവേഡ്, ഇഫ് ഐ ക്യാൻ ബ്രിങ് ദാറ്റ് ഇൻ ടു മൈ വർക്ക്, ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐം ലുക്കിംഗ് ഫോർവേഡ് ടു ഡു. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ. ആ സംവൺ ഹു ഹാസ് ആക്ച്വലി ഗോൺ ഫ്രം ഫെയിലിയർ ടു സക്സസ്, മൾട്ടിപ്പിൾ തവണ ഫെയിലിയർ വന്നിട്ടുണ്ട്, സക്സസ്സിലേക്ക് വന്നിട്ടുണ്ട്, പീപ്പിൾ ഓൾവേസ് സീ ദി സക്സസ് ഓൺലി, റൈറ്റ്? അതിൻ്റെ പിന്നിലുള്ളൊരു ഫെയിലിയർ, അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ സ്ട്രഗിൾ, നമ്മുടെ സ്ട്രെസ്, ദിസ് സെൽഡം ബ്രിങ്സ് ടു ദ ഫ്രണ്ട്. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇതുപോലുള്ള സ്ട്രെസ്, മെൻ്റൽ ഫിസിക്കൽ സ്ട്രെസ്, അതുപോലെ തന്നെ ട്രബിൾസ്, ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരം ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് ഭരത് എന്താ പറയുന്നത്? വാട്ട് ഈസ് യുവർ സേ ടു ദം? എനിക്ക് പറയാനുള്ളത് ദാറ്റ് ഇഫ് യു ഹാവ് എ ഡ്രൈവ് ടു ഗെറ്റ് ദിസ്, ദെൻ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഡ്രൈവ് ഡൈ അവേ. പലപ്പോഴും നമ്മൾ ഈ പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം ആ ഡ്രൈവ് പോയി, ആ ഫയർ പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പ്രോസസ്സിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അത് പോവാതെ നോക്കുക മാക്സിമം. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക ആൻഡ് ആസ്ക് യുവർ സെൽഫ്, ഡു യു റിയലി വോണ്ട് ദിസ് ആൻഡ് വൈ ഡു യു വോണ്ട് ദിസ്? ആ ഒരു വൈ എന്നുള്ള ചോദ്യം ഞാൻ പല ഡോക്ടേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ റെലവൻസ് മനസ്സിലായത്. ആ വൈ എന്നുള്ള ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു കാര്യം. ഡു യു നീഡ് ദിസ്? വൈ ഡു യു നീഡ് ആൻഡ് വൈ ഡു യു നീഡ് ദിസ്? അത് ആ ഡ്രൈവ് എപ്പോഴും എപ്പോഴും ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ടു ഹാവ് ദാറ്റ് ഡ്രൈവ്. രണ്ടാമത്തെ കാര്യം ഇസ് ദാറ്റ് എൻഷുവർ ദാറ്റ് യു ഹാവ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം. ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം, ദെൻ യു വിൽ ഹാവ് ദാറ്റ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ടു എയിം ഫോർ ദ ഹയസ്റ്റ് തിങ്സ്. ഇപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ ഹൂസ് കോട്ട് ദിസ് വാസ്, പക്ഷെ ഒരു ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയറിൻ്റെ കോട്ടാണ്. ഇറ്റ് ഇസ് സംവെയർ അലോങ് ദിസ്, ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, ദാറ്റ് ഇഫ് യു ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഹൗ ഹൈ യു ജമ്പ് ബട്ട് ഹൗ മച്ച് യു വോണ്ട് ഇറ്റ്. അത് ആൾ ഏറ്റവും ഹയസ്റ്റ് ജമ്പ് എടുത്ത ബാസ്കറ്റ്ബോൾ പ്ലെയറിൻ്റെ റെക്കോർഡ് ഇട്ട ആളാണ്. അപ്പോൾ ഈ ഒരു കോട്ട് എനിക്ക് എപ്പോഴും പ്രിലിംസിൻ്റെ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സാധനം. അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രിലിംസിൻ്റെ സമയത്ത് അപ്പോഴാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ ഓരോ സമയത്തും ഞാൻ ഇത് പ്രിപ്പറേഷൻ സെൽഫ് ഡൗട്ട് ചെയ്യുമ്പോഴും ഈ കോട്ട് എൻ്റെ മനസ്സിൽ വരും. അതായിരിക്കും ഞാനിപ്പോൾ പ്രിപ്പയർ, ഞാനിപ്പോൾ ചിലപ്പോൾ അത്രയും പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഐ വോണ്ട് ദിസ് സംഹൗ, സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദിസ് എന്നൊരു സംഭവം. ഈ ഭരത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനെപ്പോഴും ക്ലാസ്സിലൊക്കെ മൾട്ടിപ്പിൾ ടൈം പറഞ്ഞിട്ടുള്ളൊരു എലമെൻ്റ്, ഞാൻ എനിക്കൊന്ന് ഭരത്തോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും, റാൻഡി പോഷിൻ്റെ ലാസ്റ്റ് ലെക്ചർ സീരീസിൻ്റെ അകത്ത് റാൻഡി പോഷ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രൊഫസറാണ് പുള്ളിക്കാരൻ, അദ്ദേഹം പറയുന്നത് ദ ഹൈറ്റ് ഓഫ് എ വാൾ ഡിപ്പെൻസ് അപ്പോൺ ഹൗ മച്ച് യു വാണ്ട് ദ തിങ് ഓൺ ദ അതർ സൈഡ് അല്ലേ. അപ്പം എന്തുമാത്രം ഹൈറ്റ് ചെയ്യുന്ന, അത് എന്തുമാത്രം വേണമെന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മളെ ആ ഒരു ഗോളിലേക്ക് അടുപ്പിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ക്ലിയർലി ഡിഫൈൻസ് ഭരത് ഓൾസോ. സോ ഹി റിയലി വാണ്ട്സ് ഇറ്റ് ആൻഡ് ഹി റിയലി ഗെറ്റ്സ് ദേർ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കണ്ടിന്യൂ ഇൻസ്പയറിംഗ് മോർ ആൻഡ് മോർ പീപ്പിൾ, യു വിൽ കണ്ടിന്യൂ ഇൻസ്പയറിംഗ് യുവർ സെൽഫ് ആൻഡ് ഇൻസ്പയറിംഗ് മോർ പീപ്പിൾ. ആൻഡ് ആസ് യു ബിലീവ്ഡ്, നീ പറഞ്ഞ വാല്യൂ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല സിവിൽ സർവൻ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. Come and join iLearn IAS and feel the difference.